ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഫിഷ് ഫ്രൈൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫിഷിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഷിനെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ കുളത്തിലൊക്കെ കാണുന്നൊരു മീനാണ്. അപ്പോൾ നമ്മൾ കുളത്തിൽ നിന്ന് ഇപ്പോൾ പിടിച്ചതാണ്, ജീവനുള്ളതാണ്. ബ്രാലെന്നാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുക. നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂരൊക്കെ ഭാഗത്ത് ബ്രാലെന്നാണ് അറിയപ്പെടുക. വേറെ നാട്ടിലൊക്കെ എന്തെന്നാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിത് ബ്രാല് ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലാനിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണിട്ടുള്ളത്. അപ്പോൾ അമ്മത് ബ്രാലിനെയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഫിഷ് ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചുമ്മാ ഒരു വ്ലോഗ് എടുത്തതേ ഉള്ളൂ, കാരണം ബ്രാല് കാണാത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ സായിക്കുട്ടി തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, കഴിക്കാനും പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും സായിക്കുട്ടി അത് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി നിൽക്കുകയാണ് കേട്ടോ, മീൻ നന്നാക്കുന്നത് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സായിക്കുട്ടിയുടെ കൂടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യണതും മീനമ്മ നന്നാക്കുന്നതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ മീനെ പിടിച്ചത് നമ്മളുടെ കുളത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കുളത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഓൾറെഡി ഞാൻ പോയിരുന്നു, പക്ഷേ അവിടെയൊക്കെ ആകെ കാടൊക്കെ പിടിച്ച് കിടക്കണമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു കുളം മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് തന്നെ കൊണ്ടാണ് ഞാൻ പിന്നെ കുളത്തിൻ്റെ വീഡിയോ ഒന്ന് ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ദേ സായിക്കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി നിൽക്കുന്നുണ്ട്. ജീവനൊക്കെ ഉള്ള കാരണം കൊണ്ട് ഒരു പേപ്പറൊക്കെ വെച്ച് സായിക്കുട്ടി അതിനെ തട്ടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ പല സ്ഥലത്തും ഈ ബ്രാല് നന്നാക്കുന്ന പല ടൈപ്പിലാണ് കേട്ടോ. നമ്മളുടെ ഇവിടങ്ങളിലൊക്കെ അമ്മ തൊലിയൊക്കെ ഫുള്ള് കളഞ്ഞിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്യുക. പിന്നെ ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ട് തൊലിയൊന്നും കളയാതെ അവരിങ്ങനെ കല്ലുമ്മക്കിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് ആ ചെളി ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇവിടെ ഉലിക്കലാണ് പതിവ്. പിന്നെ നമ്മൾ ഈ കുളത്തിൽ ഓൾറെഡി നമ്മൾ വളർത്താറൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബ്രാലിൻ്റെ കുഞ്ഞുങ്ങൾ, അതായത് ചെറുപ്പത്തിലെ ബ്രാലിൻ്റെ കുഞ്ഞിനെ കാണാൻ നല്ല റെഡ് കളറാണ്. പിന്നെ അത് വലുതാവും തോറും ഈ ഒരു കളറായിട്ട് മാറും. അപ്പോൾ എന്തായാലും നമ്മൾ അച്ചമ്മയ്ക്കുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രാലൊക്കെ ഓൺ ദി സ്പോട്ട് പിടിക്കുക, നന്നാക്കുക, പൊരിക്കുക, എപ്പോഴും അങ്ങനെയായിരുന്നു. അതുപോലെ കറിയും വെക്കാനൊക്കെ ആയിട്ട് ബ്രാല് നല്ലതാണ്. കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് വറുത്തരച്ചിട്ടൊക്കെയാണ് തോന്നുന്നുണ്ട് വെക്കാറൊക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മ ഇവിടെയൊക്കെ വന്നിട്ടാണ് കേട്ടോ ബ്രാലൊക്കെ നന്നാക്കാനൊക്കെ ആയിട്ട് പഠിച്ചത്. അപ്പോൾ എന്തായാലും ഞാനും ഇതൊന്നും പഠിച്ചിട്ടില്ല കണ്ടോ. ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്കത് നന്നാക്കാനായിട്ട്, കാരണം നല്ല ഫ്രഷ് ആയിരുന്ന തൊലിയൊക്കെ കളയാനായിട്ട് കുറച്ച് പാടാണ്. കാരണം ആ മാംസമൊക്കെ വിടാണ്ട് നമ്മളിങ്ങനെ തൊലിയൊക്കെ പൊളിച്ച് കളയണമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. അപ്പോൾ എന്തായാലും അത് അമ്മയേറ്റെടുത്തേക്കാണ്. അപ്പം മണ്ണൊക്കെ തൊട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് തൊലിയൊലിക്കാനായിട്ട്, കാരണം മീനും അത്യാവശ്യം ജീവനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്കിന്ന് നല്ല വഴുവഴുപ്പായിരിക്കും. നമ്മുടെ കുളത്തിലത്തെ മീനല്ലേ, അപ്പോൾ അത് കാരണം കുറച്ച് വഴുവഴുപ്പുണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ മണ്ണൊന്ന് തൊട്ടിട്ട് പിടിച്ചിട്ട് വേണം ഈയൊരു മീനൊലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ അമ്മ ഏകദേശം ഹാഫൊക്കെ നന്നാക്കിയിട്ടുണ്ട്. എന്നിട്ടും ബ്രാലിന് ജീവനുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഫുള്ള് തൊലി കളഞ്ഞാലും ബ്രാലിന് ജീവൻ ഉണ്ടാവാറുണ്ട് കേട്ടോ സാധാരണ. ഇത് പെട്ടെന്ന് ഈ മീൻ ചാവുന്നില്ല. അപ്പോൾ എന്തായാലും തൊലി ഇത്രയും ഒലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എന്തായാലും മാംസമൊക്കെ പോവാണ്ട് ശ്രദ്ധിച്ചൊക്കെ വേണം ഒലിക്കാനായിട്ട്. അപ്പോൾ അമ്മ ഇത്രയും വർഷമായില്ല, അപ്പോൾ അമ്മ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒലിക്കാനായിട്ട് സിമ്പിളാണ്. അപ്പോൾ ദേ ഇനിയിപ്പോൾ തൊലി ഒലിച്ച് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ദേ അമ്മ വെട്ടി കളയുകയാണ്. പിന്നെ നമ്മളതിൻ്റെ തലയൊക്കെ എടുക്കും കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യാനായാലും കറി വെക്കാനായാലും നമ്മൾ തലയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ സായിക്കുട്ടി വന്നു എന്ന് പറഞ്ഞിട്ട് അച്ചാച്ചൻ പിന്നെ വേഗം പോയിട്ട് കുളത്തിൽ നിന്നൊക്കെ പിടിച്ചാണ് കേട്ടോ ഈ മീനെ. അപ്പോൾ എന്തായാലും അതൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ വലിയിട്ടും പിടിക്കാറുണ്ട്, ചൂണ്ടിട്ടും പിടിക്കാറുണ്ട്. ബ്രാലൊക്കെ മിക്കപ്പോഴും ചൂണ്ടിട്ടൊക്കെ തന്നെ നമ്മുടെ അന്നേരത്തെ ആവശ്യത്തിന് ഇങ്ങനെ പിടിക്കും, നമ്മൾ ചൂണ്ടിട്ടാണ് പിടിക്കാറ്. അപ്പോൾ എന്തായാലും കുളത്തിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടില്ല. ഇനി എന്തായാലും ഭാവിയിലേക്ക് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളുടെ കുളത്തിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇനി മീനൊക്കെ പിടിക്കുമ്പോൾ നമ്മളതിൽ കുറച്ച് മീനുകളൊക്കെ വളർത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ മീനൊക്കെ പിടിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ അമ്മ ഏകദേശം ബ്രാലൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തലയും കൂടെ സെറ്റാക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ നന്നാക്കാനായിട്ട് കുറച്ച് പാടാണ്. നമ്മളുടെ ബാക്കി പുഴമീൻ കടൽ മീൻ പോലെയല്ല, കുറച്ച് നല്ല ഹാർഡാണ് അത്യാവശ്യം. അപ്പോൾ അത് നല്ല മൂർച്ചയുള്ള കത്തിക്ക് ഉണ്ടെങ്കിലേക്ക് നമുക്കിത് നന്നാക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അങ്ങനെ ദേ അമ്മ ഏകദേശം നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് മീനുണ്ടായിരുന്നു. അപ്പോൾ ദേ അമ്മിനി ഒരെണ്ണം കൂടെ നന്നാക്കാനായിട്ടുണ്ട്. പിന്നെ എൻ്റെ വയറ്റിൽ പലിഞ്ഞീനൊക്കെ ഉണ്ട് കേട്ടോ. മീനിൻ്റെ മുട്ടേനെയാണ് നമ്മുടെ ഇവിടെ പലിഞ്ഞീൻ എന്ന് പറയുക. അപ്പോൾ പലിഞ്ഞീനൊക്കെ ഉണ്ട്. അങ്ങനെ ദേ നമ്മളുടെ ബ്രാല് ഏകദേശം ഇവിടെ നന്നാക്കി കഴിയാറായിട്ടുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ അവിടെയാണ് ഈ മീനബ്രാലെന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഈ മീൻ കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ എന്തെന്ന് ഈ മീനെ പറയാന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ ഈ മീൻ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിലും നമ്മളൊന്ന് ചുമ്മാ ഒന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ദേ നമ്മളുടെ മീനൊക്കെ ഇവിടെ ദേ നന്നാക്കി ഒക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ മണ്ണ് ഒക്കെ പിടിച്ചിട്ടൊക്കെ നന്നാക്കി അതിനെ കൊണ്ട് മീനുമൊക്കെ നിറയെ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നല്ലോണം ഒരു 5-8 പ്രാവശ്യമൊക്കെ നല്ലോണം നമുക്ക് കഴുകും കേട്ടോ. അപ്പോൾ ദേ അത്യാവശ്യം നന്നായിട്ടൊക്കെ ദേ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സായിക്കുട്ടി സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര നാൾ നാട്ടിലൊന്നും ഇല്ലാണ്ട് വന്നപ്പോൾ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെയേ നന്നാക്കുന്നത്, ജീവനുള്ള മീനൊക്കെ നന്നാക്കുന്നത് സായിക്കുട്ടി ആദ്യമായിട്ട് കാണാണ്. അപ്പോൾ തന്നെ കൊണ്ട് സായിക്കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ മീനൊക്കെ ദേ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് പലിങ്ങീനും കിട്ടിയിട്ടുണ്ട്. ഇനി അമ്മ ഇത് ചെറിയ ചെറിയ പീസാക്കും കേട്ടോ. നമ്മൾ ഇത് വറുക്കണമെങ്കിൽ ചെറിയ നൈസായിട്ടുള്ള പീസാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വറുക്കാറ്. പിന്നെ നമുക്ക് അരി വയ്ക്കാനായാലും വറുക്കാനായാലും ഏകദേശം സെയിം സൈസിലൊക്കെ തന്നെയാണ് കേട്ടോ അരിയാറൊക്കെ കണ്ടോ. ചെറുതായിട്ട് റിങ് റിങ് പോലെയാണ് കേട്ടോ അരിയാറ്. പിന്നെ എപ്പോഴും കറി വയ്ക്കുന്നതിലും ടേസ്റ്റ് എപ്പോഴും വറുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ദേ നമ്മളുടെ വറുക്കാനായിട്ടുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാല റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ലോണം തേച്ച് മിക്സാക്കിയതിന് ശേഷം നമുക്ക് എന്തായാലും 1 മണിക്കൂറോളെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അന്നേരം നമ്മുടെ മീനിക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഈ ബ്രാൽ എന്ന് പറയുന്ന മീന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. പണ്ട് അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള മീനാണെന്ന്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, അമ്മ ഫ്രൈ പാനിൽ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഭാഗം നമുക്ക് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിടണം. അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ചെറുതായിട്ട് മുരിച്ചെടുക്കുക. ഇപ്പോൾ ഇതേ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം മറിച്ചിടാം. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ചെറിയൊരു കൊച്ചു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.